റീസെന്റ്ലി ചെയ്ത വെഡിങ്സിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ നോട്ടീസ് ചെയ്തിട്ടുള്ള ഒരു വെഡിങ്സ് ഫോറസ്റ്റ് തീമിൽ ചെയ്തൊരു വെഡിങ് ആയിരുന്നു. നിങ്ങൾ തന്നെ കേൾക്കുമ്പോൾ പെട്ടെന്ന് ആലോചിക്കും ഫോറസ്റ്റ് തീമിലൊക്കെ ഒരു വെഡിങ് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്ക് കേൾക്കുമ്പോൾ ഒരു പെട്ടെന്നൊരു ഇത് തോന്നും, സംശയം തോന്നും. ഞങ്ങൾക്ക് കേട്ടപ്പോൾ ഇത് തന്നെയാണ് തോന്നിയത്, ഫോറസ്റ്റ് തീമിലൊക്കെ നമ്മൾ ഇനി കാർഡ് എങ്ങനെ ക്രിയേറ്റിംഗ് ചെയ്ത് കാർഡ് ക്രിയേറ്റ് ചെയ്താൽ തന്നെ കാർഡിനൊരു ഭംഗി വേണം. ഈ കാർഡിനുള്ളിൽ ഇവരുടെ ഈ പറഞ്ഞ കേക്ക് കട്ടിങ്, ഇവരുടെ കപ്പിളിൻ്റെ സീറ്റിംഗ്, ഇതെല്ലാം നമ്മൾ പ്ലാൻ ചെയ്യണം, ഇതെല്ലാം ഇതിനോട് ബ്ലെൻഡായിട്ട് പോകണം. പൊതുവേ നമുക്ക് ഈ ചലഞ്ചസ് വരുമ്പോഴാണല്ലോ നമ്മൾ ആക്റ്റീവ് ആകുന്നത്. അപ്പം ആ സമയത്ത് നമ്മൾ ടീമെല്ലാം ഇരുന്നു ഡിസ്കസ് ചെയ്ത് ബ്രെയിൻ സ്റ്റോം ചെയ്ത് കുറേ ഐഡിയസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തു, കുറേ മൂഡ് ബോർഡ്സ് നോക്കി, കുറേ സ്കെച്ച് ചെയ്ത് നോക്കി. ഇതിനകത്ത് റോ തോട്ട് തന്നെ വന്നത് നമ്മുടെ കപ്പിളായിരുന്നു, ബ്രൈഡ് ഒരു വെഡിങ് പ്ലാൻ ആയിരുന്നു. അപ്പം പുള്ളിക്കാരിക്ക് ഒരു ആശയം ഉണ്ടായിരുന്നു, അതായത് മരത്തിൻ്റെ കീഴിൽ ഇരുന്നിട്ട് വെഡിങ് നടത്തണം എന്നുള്ള ആശയത്തിൽ നിന്നാണ് നമ്മൾ ഈ ഫോറസ്റ്റ് തീമിലേക്ക് എത്തിയത്. അപ്പം അതിൻ്റെ പുറകിൽ വെള്ളച്ചാട്ടം വേണം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വളരെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഇങ്ങനെ വരച്ചും അല്ലാതെയൊക്കെ നമ്മുടെ അടുത്ത് കൺവേ. അപ്പം നമ്മൾ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ്സ് എലോങ് വിത്ത് നമ്മുടെ ടീമിൻ്റെ ഐഡിയാസും എല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു ഫോറസ്റ്റ് തീമിലേക്ക് വന്നത്. പ്രിൻസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ടെക്നോളജി LED വാൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഗ്രാഫിക്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിന് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എലോങ് വിത്ത് ലൈവ് ആനിമൽസ്, എനിക്ക് തോന്നുന്നില്ല കേരളത്തിലെ ലൈവ് ആനിമൽസിനെയൊക്കെ ഒരു ഡെക്കറിൻ്റെ പാട്ടായിട്ട് യൂസ് ചെയ്തിട്ട് മറ്റൊരു വെഡിങ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം നമ്മൾ ലൈവ് പൈത്തനെ ഉൾപ്പെടെയുള്ള ആനിമൽസിനെ നമ്മൾ ഡെക്കറിൻ്റെ പാർട്ടായിട്ടുണ്ടായിരുന്നു. ബട്ട് ഓഫ് കോഴ്സ് വി മെയിൻറ്റൈൻഡ് ഓൾ ദ സേഫ്റ്റി പ്രിക്കോഷൻസ്, ലൈസൻസ് ഉള്ള ആനിമൽസിനെയാണ് എല്ലാം യൂസ് ചെയ്തത്. നമ്മൾ ചിലപ്പോൾ ആൾക്കാർ ഇതൊക്കെ കാണുമ്പോൾ ഇതിനെ എങ്ങനെ എടുക്കുന്നുള്ളൊരു ഭയങ്കര സംശയം നമുക്കുണ്ടായിരുന്നു. അവിടെ വന്ന ചെറിയ കുട്ടികളോട് പ്രായമായിട്ടുള്ളവരെല്ലാവരും തന്നെ ഈ ആനിമൽസിനെയായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും ഇതിനെയൊക്കെ എടുക്കാനും ഇതിനെയൊക്കെ ടച്ച് ആൻഡ് ഫീൽ ചെയ്യാനൊക്കെ ഉള്ള ഭയങ്കര ക്യൂരിയസ് ആയിട്ട് ആൾക്കാരെല്ലാം ഇതിനായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ പ്രതീക്ഷിക്കാത്ത റെസ്പോൺസ് അതിനകത്ത് നമുക്ക് ആ ഒരു വെഡിക്കകത്ത് കിട്ടി.